ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ പെട്ടെന്ന് വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ ഒക്കെ നല്ല കറുമുറ കൊറിക്കാൻ പറ്റിയ സ്നാക്സാണ് ഇത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കിയെടുക്കാൻ കഴിയും കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, അധികം ഇൻഗ്രീഡിയൻസൊന്നും ഇല്ലാണോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് കുറച്ചുണ്ടാക്കി നമ്മൾ കുപ്പിയിലാക്കി അടച്ചു വെച്ചാലിത് കുട്ടികൾക്ക് ബിസ്ക്കറ്റിന് പകരമൊക്കെ എപ്പോഴും നമുക്ക് എടുത്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചതും കൂടെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലേക്ക് നമ്മളൊരു 3 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യാണ് ഒഴിക്കേണ്ടത്, നെയ്യില്ലെങ്കിൽ ഓയിൽ ചേർക്കുക. ഞാൻ ഇവിടെ ഓയിലാട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച്, സാധാ നമ്മളെ പച്ചവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചുകൊണ്ട് നമുക്കൊന്ന് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ഓരോ ഉരുളകളും ഒന്ന് പരത്തുന്ന പലകയിലിട്ടൊന്ന് പരത്തിയെടുക്കണം. ആദ്യം നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കേണ്ടത്, കാരണം അത് പലയിൽ ഒട്ടി പിടിക്കും. അപ്പോൾ നമ്മൾ 10 ഇരി പരത്തുന്ന ഒരു രീതിയിൽ കുറച്ച് കുറഞ്ഞ കട്ടിയിൽ ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയെ പോലെ പറ്റ നൈസാക്കണ്ട, അതിലേറെ കുറച്ച് കട്ടി ഉണ്ടായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ 10 ഇരി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 ഭാഗവും ഒന്ന് നമുക്ക് ലെവലാക്കി ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി നമ്മൾ അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ മുറിച്ചെടുക്കാം. നമ്മളതൊക്കെ മുറിച്ച് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. കാരണം നല്ല ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കണ്ടിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടത്, കാരണം അത് പെട്ടെന്ന് കരിഞ്ഞ് പോവും. നമ്മൾ എണ്ണയിലിട്ടൊക്കെ ഒരു പകുതി വേവ് ആയിട്ടുണ്ട്, പകുതി വേവല്ല, കളറ് അധികം ബ്രൗൺ ആവണ്ട എന്നുള്ള നിലക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മളൊക്കെ പാത്രത്തൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇത് എടുക്കുമ്പോൾ നമുക്കൊരു ഞെരിയാത്ത രൂപത്തിലാവും, ഒരു ഉറപ്പ് തോന്നൂലട്ടോ നമുക്ക്. പിന്നെ ഒന്ന് ചൂടായി വരുമ്പോഴാണ് നല്ല കറുമുറായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഇതിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.